വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടാനാണ് ഗെയിമിംഗ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ മെയിൻലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ ഇന്ന് എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ഇത് വേറെ ഒന്നുമല്ല, ഒരു ഗെയിമിംഗ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് വേൾഡിൽ അത്രമാത്രം ടോപ്പ് ലെവലിൽ നെയിം വരുന്ന ഒരു വെബ്സൈറ്റായ എപ്പിക് ഗെയിംസ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കുറേ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഒത്തിരി ഗെയിംസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഗെയിം ഡൗൺലോഡ് ചെയ്യുന്നത്, സൈൻ ഇൻ ചെയ്യുന്നത്, ആ എല്ലാ പ്രോസസ്സും നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിൻ്റെ ലോഞ്ചർ, എപ്പിക് ഗെയിംസിൻ്റെ ലോഞ്ചർ എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാം, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വെബ്സൈറ്റിലോട്ടേക്ക് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ജസ്റ്റ് എപ്പിക് ഗെയിം ഡൗൺലോഡ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം കാണിക്കുന്ന വെബ്സൈറ്റാണ് എപ്പിക് ഗെയിം സ്റ്റോറിൻ്റെ വെബ്സൈറ്റ്. നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് കയറാം. അപ്പം നമുക്ക് കാണുന്ന ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു യു ഐ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഒരു യു ഐ കിട്ടുന്നത് നമുക്ക്. ഇതിൽ നമുക്ക് കാണാം എത്ര ഫ്രീ ഗെയിംസ് ഉണ്ട്. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫ്രീ ഗെയിംസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ എമംഗ് അസ് പോലും ഇതിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഇതേ ഫ്രീ ആയിട്ട് നമുക്ക് എമംഗ് അസ് പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പിക് ഗെയിമിൻ്റെ മിസ്റ്ററി ഗെയിം സെഷൻ ഉണ്ട്. അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത്രയും സമയമുണ്ട് നമ്മുടെ കയ്യിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെ നമുക്ക് കുറേ ഓഫേഴ്സ് കിട്ടും അതിൻ്റെ കൂടെ തന്നെ. പിന്നെ കുറേ ഗെയിംസ് നമുക്കിവിടെ കാണാം, പെയ്ഡ് വേർഷൻ ആയിട്ടുള്ള ഗെയിംസ്, ഫ്രീ വേർഷൻ ആയിട്ടുള്ള ഗെയിംസ് ഒത്തിരി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഫോർട്ട്നൈറ്റ് ഒക്കെ വരെ നമുക്ക് ഇതിലേക്കൂടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നോക്കൗട്ട് സിറ്റി ഉണ്ട്, അങ്ങനെ നമുക്ക് കുറേ ഗെയിംസ് ഇതിൻ്റെ കൂടെ കിട്ടും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കയറാവുന്നതാണ്. ഈ ഒരു സൈറ്റ് തന്നെ ആസ് എ യു ഐ അല്ലെങ്കിൽ ആസ് എ ഫോം നിങ്ങൾക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ് പേജിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന എൻ്റെ ലോഞ്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ ഗൂഗിളിൽ കയറാം, അല്ലെങ്കിൽ എപ്പിക് ഗെയിംസിൻ്റെ സൈറ്റിൽ നിങ്ങൾ മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്റ്റർ ഐ ഡി നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ച് നമ്മുടെ ജിമെയിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഐ ഒ എസ് നിങ്ങളുടെ ആപ്പിളിൻ്റെ ഒരു സൈൻ ഇൻ നിങ്ങളുടെ പാസ്വേഡും ഒരു യൂസർ ഐ ഡിയും കാണുമായിരിക്കും. അത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻസ് ഉള്ളവരാണെങ്കിൽ പ്ലേ സ്റ്റേഷൻസ് വെച്ച്, അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും. ഇപ്പം സ്റ്റീം ഉള്ളവരാണെങ്കിൽ സ്റ്റീം അറിയാം നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്, സ്ട്രീം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ആ ഒരു സ്റ്റീം എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ ലോഞ്ചർ ഡൗൺലോഡ് ചെയ്ത് കയറുന്നതിലായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വേറെ എങ്ങും പോകണ്ട, ജസ്റ്റ് ഈ ഒരു പേജ് നമ്മൾ തിരിച്ചു വരിക. ഗെറ്റ് എപ്പിക് ഗെയിംസ് എന്നുള്ള ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, ഇതൊരു ബട്ടൺ ആണ്. ഇതിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ ഡൗൺലോഡ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആയി. ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ക്യാൻസൽ പോസ് ചെയ്യുവാണ്, വേറെ ഒന്നുമില്ല. ഞാനിത് ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക, തുറന്ന് ഇൻ്റർഫേസ് തുറന്ന് വരും. അവിടെ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് 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 ചെയ്ത് പോവുക. പിന്നെ നിങ്ങളുടെ ഗെയിംസ് ഒക്കെ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലോഞ്ചർ, ഈ ഒരു എപ്പിക് ഗെയിംസിൻ്റെ ലോഞ്ചർ നിങ്ങൾക്ക് എവിടെയാണ് സെറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ബ്രൗസറിലൊന്ന് ലൊക്കേഷനിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗെയിം, നമ്മുടെ ഗെയിമിംഗ് ലോഞ്ചർ അത് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ അത് സേവ് ചെയ്ത് വെക്കാം. അവിടുന്ന് നമുക്ക് വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു സജഷൻ തരുന്നത്, നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അവിടെ ചെയ്യാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പെർഫോമൻസ് ഇച്ചിരി കൂടുതലാണ്, അപ്പോൾ നമുക്കത് നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് എടുക്കുക അവർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി എപ്പിക് ഗെയിമിൻ്റെ ലോഞ്ചറിലോട്ടേക്ക് പോകാം. ഇതാണ് ലോഞ്ചറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്, മെയിൻലി ഇവിടെയാണ് വരുന്നത്. ഹോം പേജ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഹോം പേജിൽ ജസ്റ്റ് നമുക്ക് ഏതൊക്കെ ഗെയിംസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ഏതൊക്കെ ഫ്രീ ആയിട്ടുണ്ട്, ഏതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം, അതാണ് നമുക്ക് മാക്സിമം നമുക്ക് അവർ കാണിക്കുന്നത്. ഇപ്പം ഫ്രീ ഗെയിംസ് ആണ് ഇപ്പോൾ കൂടുതൽ ഇവിടെ അവൈലബിൾ കാണിക്കുന്നത്. അതിൻ്റെ താഴോട്ടേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ പെയ്ഡ് ഗെയിംസ് എല്ലാം കാണിക്കും. ഇവിടെ സ്റ്റോറി കയറുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള നമ്മുടെ ഇതുണ്ട്. നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം എത്രമാത്രം നമ്മുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സെയിം ആസ് നമ്മുടെ വെബ്സൈറ്റിൽ കിടന്ന പോലെ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത് അല്ലേ. എല്ലാ കാര്യം ഗ്രാൻഡ് ജി ടി എ വരെയുണ്ട്. നമുക്ക് ഇവിടുന്ന് ഗ്രാൻഡ് തീവ് ഓട്ടോ 5 ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ വേണമെങ്കിൽ പറയാം, പ്രീമിയം എഡിഷൻ ആണ്, നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട് നമ്മുടെ ഇവിടെ കയ്യിൽ. NBA ഉണ്ട്, റെഡ് ഡെഡ് ഉണ്ട്. അതുപോലെ നമുക്ക് കുറേ ഗെയിംസ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പം ഇതിപ്പം ടോം ക്ലാൻ ആണെങ്കിൽ പോലും നമുക്ക് പ്ലേ ഡെമോ ആയിട്ട് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്കങ്ങനെ നമ്മുടെ കുറേ ഓഫേഴ്സ് അല്ലെങ്കിൽ കുറേ എന്താ പറയുക നമ്മുടെ
നമുക്കൊരു ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗെയിംസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഫ്രീ ഗെയിംസ് ആയിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഫോർട്ട്നൈറ്റ് ഒക്കെ പോലെ നമ്മളിപ്പോൾ ഫോർട്ട്നൈറ്റ് കളിക്കാൻ ആഗ്രഹിച്ച ആൾക്കാർ കാണും, പക്ഷെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാത്തവർ കാണും, അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് എടുക്കാവുന്നതാണ്. ഞാനും അത് ഒത്തിരി തപ്പി നോക്കിയിട്ടാണ്, എനിക്കും ഇപ്പം ഗെയിമിൻ്റെ ഇങ്ങനെ ലോഞ്ചറുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് ഗെയിംസ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് ഗെയിംസ് ക്വാളിറ്റി ഗെയിംസ് സെക്യൂർഡ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യം നമ്മളും മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഏതെങ്കിലും കൂട്ടുകാർ ഗെയിം മേടിക്കും, നമ്മൾ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ഈ പരിപാടി തന്നെയായിരുന്നു ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റി അറിഞ്ഞതും മനസ്സിലാക്കിയതും, പിന്നെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഞാൻ മൂന്ന് ഗെയിംസാണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. ഒന്ന് പൈൻ എന്ന് പറഞ്ഞിട്ടും റോഗ് ഗെയിം കമ്പനി, പിന്നെ ഒരു ഫോർട്ട്നൈറ്റ്. ഇത് മൂന്നുമാണ് ഞാൻ കളിക്കുന്നത്. മെയിൻലി പൈൻ ആണ് ഞാൻ നോക്കുന്നത്. നല്ലൊരു ഇൻ്റർഫേസ് ഉള്ള ഗെയിമാണ്. യു ഐ നല്ല കിടുക്കാച്ചി യു ഐ എന്നൊക്കെ പറയാം നമുക്ക്. നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു ബിഗിനിങ് ഗെയിമേഴ്സിനൊക്കെ ആയാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇത് ഓഫ്ലൈൻ കളിക്കാൻ പറ്റിയ ഗെയിമാണ്, അത് കാരണമാണ് ഞാൻ കൂടുതൽ ഇത് കളിക്കുന്നത്. ഇത് രണ്ടിലും നമുക്ക് നെറ്റ് വേണം. അപ്പോൾ നമുക്ക് അത്രയും നെറ്റ് യൂസേജ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പ്രിഫർ ചെയ്യാമെന്നുള്ളതാണ് പൈൻ. അപ്പോൾ എനിക്ക് പൈനാണ് കൂടുതലും ഞാൻ കളിക്കുന്നത്. അപ്പം കൂടുതലും ഇഷ്ടം പൈനാണ് ഈ ഒരു മൂന്ന് ഗെയിംസ് കിടക്കുന്നതിൽ. ഇപ്പോൾ ഇനി അമോങ്കസ് ഡൗൺലോഡ് ചെയ്യണം. അമോങ്കസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് അതും കൂടെ നമുക്ക് കാണാം. അപ്പം ജസ്റ്റ് നമുക്ക് ഹോമിൽ പോകാം. അമോങ്കസ് നമുക്കിപ്പം ഫ്രീ ആണ്. ജസ്റ്റ് സ്റ്റോറി കയറിയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റോറി കയറി ഇനി അമംഗ് അസ് ഇവിടെ ഫ്രീ നാവും. നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ഓക്കെ, നമ്മുടെ ഇൻ്റർഫേസ് വരുന്നുണ്ട്. നമുക്ക് ഇത് ഇത്തിരി സമയമെടുക്കും. ഓക്കെ, നമുക്ക് വന്നു. ഇപ്പം നമുക്ക് കാണാമല്ലോ ഫ്രീ ആണ്. 119 രൂപയ്ക്ക് കടന്ന സാധനമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗെറ്റ് കൊടുത്തു. സെയിൽ എൻഡ്സ് 6/3/2021. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ അമംഗ് അസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സെയിൽ നടക്കുവാണ്. നിങ്ങൾക്കിപ്പം കയറാം. ഇപ്പം കയറി ഡൗൺലോഡ് ചെയ്യാം. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പുതിയ മിസ്റ്ററി ബോക്സ് നിങ്ങൾക്ക് തുറക്കാമെന്ന് കാണാം. അപ്പോൾ അത് നമുക്ക് എടുക്കുന്നത് അത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഇപ്പം ചിലപ്പോൾ ഞാൻ ഈ ഒരു അപ്ഡേഷൻ നടത്തുന്ന ഈ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന നാളെ ആയിരിക്കും. അപ്പോൾ നാളെ നിങ്ങളിത് കാണുമോ? നാളെ എന്ന് പറയുമ്പോൾ 31 മെയ്. 31 മെയ് നിങ്ങളിത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ മിസ്റ്ററി ബോക്സ് ഒക്കെ ഓപ്പൺ ആയി കാണും. അപ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു കാലാവധി ചിലപ്പം തീർന്നു കാണും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും. നിങ്ങൾക്ക് ജസ്റ്റ് വന്നു ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഞാൻ പ്ലേസ് ഓർഡർ കൊടുത്തു. കാരണം 0 ആണ്, നമുക്ക് പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് കൺഫേമിംഗ് ഓർഡർ, അത് പ്രോസസ്സിങ് ആകാം. കുറച്ച് മിനിറ്റ് എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എത്ര എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് താങ്ക് യു വന്ന് നമുക്ക് ഇമെയിലിൽ റെസിപ്റ്റും നമുക്ക് സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ലോഡിംഗ് ആകാനുള്ള സമയം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ലോഡിംഗ് ആകട്ടെ. അപ്പം എന്തേ, നമ്മുടെ ഓൺഡ്, നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺഡ് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. ഇനി ജസ്റ്റ് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യണം, ഇതൊന്ന് ഇൻസ്റ്റാൾ ആയി വരാൻ. നമുക്ക് ജസ്റ്റ് ഇനി ഇൻസ്റ്റാളിലോട്ടേക്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അതിൽ നമുക്ക് ഇത് ഇപ്പം ജസ്റ്റ് ഞാൻ ഇതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു പേജ് ഞാൻ ഒന്നും കൂടെ കാണിക്കാൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നില്ല ആ പേജ് വീണ്ടും വരുമായിരിക്കും എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ ഏതെങ്കിലും ഗെയിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ആദ്യം ചോദിക്കും ഏത് പോർഷനിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കൊരു ഫുൾ ഒരു ഏരിയ ഞാൻ ഗെയിമിന് വേണ്ടി മാത്രം വിട്ടുവെച്ചിട്ടുള്ള, ഗെയിമിന് വേണ്ടി മാത്രമുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റിലേറ്റഡ് എല്ലാ ഇൻസ്റ്റാളേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഞാനൊരു ഡ്രൈവ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഡ്രൈവ്, ഞാൻ ഈ ഒരു ജി ഡ്രൈവും ഈ എഫ് ഡ്രൈവും ഈ രണ്ട് ഡ്രൈവും ഞാൻ ഗെയിംസിനും ഇത് ഗെയിമിന് വേണ്ടിയിട്ടും ഇത് ഫയൽസ് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്തിടാനും കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ വേറെ ഫയൽസും ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിലാണ് മെയിൻലി നമ്മുടെ ഗെയിംസ് ഒക്കെ ചെയ്തിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്പേസ് എത്രമാത്രം അക്യൂർഡ് ആകുന്നു, സ്പേസ് എത്രമാത്രം ഇരിക്കുന്നു. മെയിൻലി എൻ്റെ ഫോർട്ട്നൈറ്റ് ഇതിലാണ് കിടക്കുന്നത്. ഫോർട്ട്നൈറ്റ് നമുക്ക് കൂടുതൽ ജി ബി എക്വയർ ചെയ്യും ബാക്കി രണ്ടെന്നത്തേക്കാളും. അപ്പോൾ നമ്മൾ ഫോർട്ട്നൈറ്റിന് കുറച്ച് കൂടുതൽ സ്പേസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് പോയി ഗെയിം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ ഇഷ്ടപ്പെടുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് പോകുക. ഇപ്പം അതാ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ എമംഗസ് ലോഞ്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ലോഞ്ച് ചെയ്യാം. നമ്മുടെ ഗെയിം നമ്മുടെ സിസ്റ്റത്തിൽ വർക്കാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആദ്യത്തെ കാര്യം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം. എൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. മ്യൂസിക് വേറെ ഒന്നുമില്ല, കോപ്പിറൈറ്റ് ഒന്നും വരില്ല. അത് കാരണം ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടെ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിം കളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് അടിക്കുകയാണ്. നമുക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ എനിക്ക് പ്രതീക്ഷിക്കാം എന്ന് ഞാൻ വെക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രമാത്രം പറ്റുന്നു അത്രയും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കമൻ്റ് അടിക്കുക. പിന്നെ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വിടുക. നിങ്ങൾ ആ സൈഡിലുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്തേക്കുക. ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഇടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സ്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് എഴുതുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത്, അല്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാത്ത എന്ത് നിങ്ങളൊന്ന് എഴുതുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.